എന്തുകൊണ്ട് വൈകി എന്ന് തോന്നിയോ? വൈകിയത് എന്താണ്? സിനിമയിലേക്കുള്ള അല്ല സിനിമയിലേക്കുള്ള വരവേ നല്ല നല്ല വേഷങ്ങളുമായിട്ട് വരാൻ വൈകിയെന്ന്, അച്ഛന്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അച്ഛൻ ഒരു സിനിമയ്ക്ക് ചെലവിലായിരുന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. തീർച്ചയായിട്ടും അതുണ്ട്, സപ്പോർട്ട് മതിയല്ലോ. സിനിമയിലേക്കുള്ള ഒരു എൻട്രിക്ക് ഒരു സഹായം എന്ന് പറയുന്നത്, സിനിമയിലേക്കുള്ള എൻട്രിക്ക് സഹായമാണ് അച്ഛന്റെ ഒരു ലുക്ക് കുറച്ച് തന്നിട്ടുണ്ടല്ലോ എനിക്ക്. വരാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവാനോ അതിനൊക്കെ. അതാണ് ഏറ്റവും വലിയ ഹെൽപ്പ്. എന്റെ അനിയന് കൊടുത്തില്ല എനിക്ക്. പകരം വീടും അതവരെഴുതിയോ? ഞാൻ ഇത് തമാശയായിട്ട് പോണെങ്കിലും ഞാൻ ചോദിച്ച് അച്ഛൻ ഒരു റെക്കമെൻഡേഷൻ, ഇപ്പൊ എന്റെ പോനാണ് ഒരു സിനിമയിലേക്ക് അങ്ങനെയൊക്കെ ഒരു കത്ത് എഴുതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചേട്ടാ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി അല്ല, ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും പറയണ്ടോ? അല്ലെ അച്ഛൻ ഒന്ന് നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. അച്ഛൻ അങ്ങനെ ചെയ്യൂല എന്നുള്ളത് എന്റെ നന്നായിട്ട് നാട്ടുകാർക്കറിയാം, അതുകൊണ്ട് പിന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചിട്ടില്ല അച്ഛൻ്റെ അടുത്ത്. എന്നെ സൗബിക്കും ഗണുമൊക്കെ വിളിച്ചതാ മഞ്ഞുമ്മലിലേക്ക്. അതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് അഭിനയിച്ച പടം എന്ന് പറഞ്ഞാൽ റാഫി മെക്കാട്ടിൻ ആ പടമാണ്. എനിക്ക് അത് ജീൻ ചേട്ടനാണെന്നാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് അന്ന്. ആ ലവിൻ സിംഗപ്പൂർ. അത് ഞാൻ അവിടെ ചെന്നപ്പോ ലൊക്കേഷൻ ചെന്നപ്പോ എന്നെ കണ്ടിട്ട് അച്ഛന്റെ ചെറുപ്പം ചെയ്യാൻ ഒരാളെ വേണം, അപ്പൊ എന്നെ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ, അതങ്ങ് കൊണ്ട് വെച്ച് പറഞ്ഞിട്ട് അങ്ങനെ. രണ്ടാമത്തെ സിനിമ മാലിക്ക്. മാലിക്കിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാലിക്കിന്റെ ഓഡീഷൻ നടക്കണ്ടായിരുന്നു. ഞാൻ എന്റെ ചേട്ടൻ ഉണ്ട് കുവൈറ്റിലുള്ള പുള്ളി, എനിക്ക് ഇത് അയച്ചു തന്നു സലീം കുമാറിന് ചെറുപ്പം ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മറ്റേ ഓഡീഷൻ ഫോട്ടോ വെച്ചിട്ട് മെയിൽ അയച്ചു. അങ്ങനെ അവരൊരു അഞ്ചു പേരെ സെലക്ട് ചെയ്ത് അഞ്ചുപേരിൽ ഞാൻ ഉണ്ടായിരുന്നു. അഞ്ചുപേരിൽ ഞാൻ രണ്ടെന്നെ വേറെ പിൻവാതിൽ നിയമനം വഴി എന്നെ വേറെ വിളിച്ചവര്, എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സലീം കുമാറിന്റെ റോള് ചെയ്യാനായിട്ട് ഒരാള് വേണം, അപ്പൊ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. മഹേശ്വരന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ അവളെ മറ്റേ സ്ഥലത്ത് എന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഞാൻ തന്നെയാണ് പിന്നെ ഇപ്പുറത്ത് വഴി ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ മഹേഷിനെ തുറന്നു വേറെ പയ്യനും കൂടി ഉണ്ട്, അവനെ നമ്മള് വെച്ചിട്ടുണ്ട്. മഹേഷിനെ വിളിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു. മാലിക്കാണ് ഗണുവിന് ശ്രീരാഗട നമ്മുടെ അസോസിയേറ്റ് മഞ്ഞന്മല്ല പുള്ളി കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് പയ്യെന്ന് പറയുന്നത്. ഗണുവിനെ എന്നെ പറ്റി ഒരു ഞാനൊരാളെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം പോലും ഗണുവിന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ അത് കാണിച്ചു കൊടുത്തിട്ടാണ് എന്നെ മഞ്ഞുമല്ലേക്ക് വിളിക്കുന്നത്. അങ്ങനെ മഞ്ഞുമല്ലേക്ക് വരുന്നത്. അവിടുന്ന് ഇവിടെ വരെ എത്തി അല്ലേ? ഇനി തുടർന്നുള്ള യാത്ര നല്ല വഴിവെട്ടി അങ്ങ് പോട്ടെ. അല്ല നമ്മള് സ്വന്തം വഴിവെട്ടി എങ്ങനെ യാത്ര ചെയ്യും? വഴി സ്വന്തം വഴിയൊന്നും വെട്ടുന്നല്ല. അച്ഛൻ വഴിവെട്ടി പോകുമ്പോ അതിന്റെ കൂടെ പോയി അവിടെ സൈഡിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അങ്ങനെയാണ്. സൗബിക്കിനെ ഞാൻ പരിചയപ്പെടുന്നത് അച്ഛൻ മ്യാവ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട്, യമണ്ടം പ്രേമാന്ന് പറഞ്ഞ ഷൂട്ട്, അങ്ങനെയാണ് സൗബിക്കൊക്കെ എന്നെ അറിയാവുന്നത്. അപ്പൊ അച്ഛന്റെ മകനെ എല്ലാവരും സൗബിക്ക് ഒരു പക്ഷെ എന്നെ അറിയില്ലായിരിക്കും. ഇപ്പൊ അത് അങ്ങനെയാണല്ലോ അച്ഛന്റെ ആ വഴി തന്നെ വന്നത്. തീർച്ചയായിട്ടും എല്ലാം നല്ലത് തന്നെയാണ്. എന്ത് സംശയിക്കണം? ചോദ്യം തന്നെ ഞാൻ അറിയത്തില്ല, മറ്റുള്ള എനിക്ക് പറയാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു ബാലു, കിട്ടേണ്ടതെല്ലാം എനിക്ക് കിട്ടി. പത്ത് സെക്കൻഡിന്റെ കട്ട് പുള്ളി മനസ്സിൽ പോയിട്ട് കട്ട് ചെയ്തോണ്ട് അതൊന്നുമില്ല. നല്ല നല്ല നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ലോ, ഒരു ഭയമില്ല, നല്ല ധൈര്യത്തോട് സംസാരിക്കും. ഞാൻ കാണുന്നത് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇത് മൊത്തം റോൾ എനിക്ക് അത് അങ്ങോട്ടല്ലോ, ഇത് എപ്പോഴും രവി എപ്പോ ഇരുന്നാണ് ഉള്ളതാണ്, നമുക്കുള്ളതാണ്, നമുക്ക് തരുന്നതാണ്, സ്നേഹം കൊണ്ടല്ലേ. അതുകൊണ്ടാ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ട് സ്നേഹം കൊണ്ടാണ്. അവരുടെ കുഴപ്പമില്ലോ, ബാലു എന്നോട് ആത്മാർത്ഥമുള്ള സ്നേഹം. എന്തോ നല്ലത് വരായിരിക്കും അത്. എന്തായാലും ലൊക്കേഷനൊക്കെ ഗംഭീരമായിരുന്നു. കൊറേ ലൊക്കേഷൻ ഉണ്ട് ഈ സിനിമയ്ക്ക് അല്ലേ? കൊറേ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ? കൊറേ ഏരിയ ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഉണ്ടായിരുന്നു പല ദിവസങ്ങളിലും ഷൂട്ട്. പിന്നെ നമുക്ക് പൂപ്പാറ ഉണ്ടായിരുന്നു ഷൂട്ട്. നല്ല ഓർമ്മയുള്ള പൂപ്പാറ അവിടെ വെച്ചാണ് കണ്ണിന് വരിക പറ്റിയത് വരെ. പിന്നെ നമുക്ക് ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു ഷൂട്ട്.
കാശ്മീർ ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പൊ ഇവിടെയൊക്കെ ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സിനിമയുടെ ഷൂട്ടിംഗ് ആയിട്ടും അല്ലാതെ നമ്മുടെ സീക്വൻസുകളായിട്ടും ഒക്കെ ഈ സിനിമ ഷൂട്ടിംഗായിട്ടും അതിന്റെ അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമ ഷൂട്ടിംഗ് ആയിട്ടും അല്ലാതെ മെയിൻ സിനിമയിലെ സീക്വൻസസ് ആയിട്ടും ഇവിടെയൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. ദുബായ്, ആ ദുബായ് ഉണ്ടായിരുന്നു, ദുബായിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെന്ന് വെച്ചാല് ഈ ആ ഒരു ട്രാവലും പെട്ടെന്ന് ഈ ടെറൈൻസ് മാറുന്നതും ഒക്കെ ഭയങ്കര രസമായിരിക്കും. കാര്യം ഇങ്ങനെ തന്നെയാണ് ശരിക്കും ഒരു ആക്ടറിന്റെ ലൈഫിലും പോകുന്നത്. നമ്മള് അതുപോലെ വേറെ എവിടെയെങ്കിലും നമ്മൾ ഈ ടൂർ പോകുന്ന പോലെ അല്ല പോകുന്നത്. ടൂർ പോകുന്ന പോലെ ആയിരിക്കില്ല പോകുന്നത്. നമ്മള് പോയി അവിടെ കുറച്ചാള് താമസിക്കുകയാണല്ലോ. പക്ഷേ ഒരു ഒരു മാസമൊക്കെ ഷൂട്ടുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ അവിടെ ജീവിക്കുകയാണ്. അതായത് ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ അവിടെ കണ്ടു, ഇത് കണ്ടു, അത് കണ്ടു, അങ്ങനെയല്ലല്ലോ. അവിടുത്തെ ആക്ച്വൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതും കൂടെ ഉണ്ട്. അതും കൂടെ ഈ സിനിമ കൂടെ കാണാം. അവിടുത്തെ ഒരു ലോക്കൽ ഫ്ലേവേഴ്സും ഒക്കെ ഉണ്ടാവും. ഈ സിനിമ സിനിമയ്ക്കുള്ളിലെ കഥ എന്ന് പറയുമ്പോൾ നടൻ എന്ന നിലയിൽ ഇതിനകത്ത് സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്കാണോ അഭിനയിക്കുന്നത്? അപ്പോൾ കുറേ ആക്ടർമാർ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ, ഇവർ ചെയ്തത് ഇങ്ങനെയാണ്, ഇവരുടെ ഡയലോഗുകൾ ഇങ്ങനെയാണ്, അങ്ങനെ വല്ല മനസ്സിൽ വന്നിട്ടുണ്ടോ? ഇത് ഒരു തീർച്ചയായിട്ടും ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. നമുക്ക് ഇങ്ങനെ ഒരാളൊന്നും ഇല്ല, ഫിക്ഷണൽ ക്യാരക്ടറാണ്. പക്ഷേ എൻ്റെ ഉൾപ്പെടെ വെച്ചാൽ ഞാൻ ചെയ്യുന്നതെന്നായിരിക്കില്ല. ഞാൻ ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെല്ലാ ലൈഫിലും രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ സിനാരിയോസ്. ഒന്ന് നമ്മളിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്താവും എന്നുള്ള തോട്ടിലാണ് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ വേറെ പല ആക്ടേഴ്സിൻ്റെ ഒക്കെ നമ്മൾ ഇൻസ്പിറേഷൻസ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ഒരാളുടെ നേരെ ഫിംഗേഴ്സ് പോയിന്റ്, ഇത് എന്ത് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടോ അതൊക്കെ ഡേവിഡ് പെടിക്കലിൻ്റെയാണ്. അത് എൻ്റെയും അല്ല, വേറെ ഒരു ആക്ടറിൻ്റെയും അല്ല. പക്ഷെ നമുക്ക് ആക്ച്വൽ ഉള്ള ആൾക്കാരിൽ നിന്ന് ഇൻസ്പിറേഷൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഭാവനയും ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ നല്ല ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകരിനി ഏതാണ് ഇപ്പൊ ടോവ് ചെയ്ത് വെച്ചാൽ ഇത് അദ്ദേഹം പറഞ്ഞതാണല്ലോ അങ്ങനെ ചിന്തിക്കുന്നത്, പ്രേക്ഷകർ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങനെ ഡയറക്റ്റായിട്ട് അതാണല്ലോ ഇതാണല്ലോ എന്ന് തോന്നുന്നൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. പലതും നമ്മളെ ഈ ഇൻസൈഡർ തമാശകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. മറ്റ് ആർട്ടിസ്റ്റുകൾ ഇപ്പം ആർക്കും ഒഫൻഡഡ് ആവുന്ന രീതിയിൽ നമ്മളുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു നിർബന്ധം അതായിരുന്നു. ഒരാളെയും അങ്ങനെ ഒരു സിനിമയല്ല, നമ്മൾ ഒരാളെയും കളിയാക്കാനോ അങ്ങനത്തെ ഒരു ഉദ്ദേശം ഈ സിനിമയുടെ പിന്നിലില്ല. നമ്മൾ ഈ ഒരു സിനിമ എടുക്കുമ്പോൾ ഇതൊരു ഫണ്ണായിരിക്കണം, ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതിനപ്പുറത്തേക്ക്. പിന്നെ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതോ ചീത്തയായി കഴിഞ്ഞിട്ട് അവസാനമാകുമ്പോഴത്തേക്കും ഇയാളെ നമുക്ക് ഇയാൾക്ക് വേണ്ടി റൂട്ട് ചെയ്യണം. അത് കാരണം നമ്മൾ അങ്ങനെ ഇയാൾക്ക് ദുശീലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇയാൾ ഒരു ഈവിൾ ആളായിട്ടൊന്നുമല്ല, ഇയാളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ആകണം സിനിമ അല്ലേ? സിനിമകളെല്ലാം വിജയങ്ങൾ, ഒരു മനോഹരമായ രണ്ടിലെയും പാട്ടങ്ങ് പാടി അവസാനിപ്പിച്ചാണ് രസകരമായിട്ട്. ഹിന്ദി പാട്ടായിക്കോട്ടെ, മലയാളം എന്നും പഠിച്ചു വെച്ച ഒരു പാട്ട് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാവുന്ന, അതുകൊണ്ട് ഹിന്ദി ആയിക്കോട്ടെ. അല്ല പാടാം, ലൊക്കേഷൻ പാടി പാടിപ്പോളല്ലേ. പിന്നെ ഞാൻ എന്റെ ജോലി നിർത്തിയാ ഇനി ജോലി ചെയ്യണല്ലോ, ഇനി പണി നിർത്തി പാട്ട് പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? പാട്ട് പാടുന്ന കാര്യം പാട്ട് പാടും. അപ്പൊ അതുകൊണ്ട് ജോലി ഈ ഇന്റർവ്യൂ ഈ ഒരു ഇന്റർവ്യൂ കൂടെ എറിയോ, നിർത്തിക്കോ രണ്ടിലേയും പാട്ടങ്ങ് പഠി. ശരിക്കും പാടില്ല, അങ്ങനെ പാടുന്ന ആളാണെങ്കിൽ പണിക്കുള്ളൂ. എന്റെ അമ്മേ, ഞാൻ സത്യായിട്ടും ഓ ഇത് മറ്റേ സാധനം അങ്ങനെ പറയൂല, പെട്ടെന്ന് ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പാടാൻ പറയുന്നത്. അയ്യോ, കൈയും കാലൊക്കെ വിറയ്ക്കുന്നു മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാനായിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പാട്ട് പാടിക്കും ജോലി നിർത്തി പോട്ടെ. ചുരാ ലിയാ ഹൈ തുംനെ ജോ ദിൽ കോ നസർ നഹീ ചുരാനാ സനം ബദല കേ മേരീ തും ജിന്ദഗാനീ നഹീ ബദല ന ജാനാ സനം. ഞാൻ ജോലി തുടരുന്നതായിരിക്കും. ബാലു ബാലു.
നിങ്ങൾ ആര് പാടിയാലും ജോലി തുടരും. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പാടത്ത് കെട്ടി ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോതി എക്സ്പെർട്സ് ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.